ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ന്യൂക്ലിക് ആസിഡ് മെറ്റബോളിസം ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പ്യൂരിൻസിനെ പറ്റിയിട്ട്, പ്യൂരിൻ സിന്തസിസ്, അതുപോലെ പ്യൂരിൻസിൻ്റെ ഡീഗ്രഡേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസസ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ അടുത്ത ഭാഗമാണ്, ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പിരിമിഡിൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പ്യൂരിൻ സിന്തസിസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പിരിമിഡിൻ സിന്തസിസ് കുറച്ചുകൂടി ഈസിയാണ്. അതുപോലെ നമുക്ക് പ്യൂരിൻ സിന്തസിസ് പോലെ അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് ഒന്നും പിരിമിഡിൻ സിന്തസിസിൽ വരുന്നില്ല. കാരണം ബേസിക്കലി നിങ്ങൾക്ക് അറിയാവുന്നതാണ് അവരുടെ സ്ട്രക്ചറിൽ തന്നെയുള്ള വ്യത്യാസം. പ്യൂരിൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് വെൻ കമ്പയർഡ് ടു പിരിമിഡിൻസ്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ പിരിമിഡിൻസിൻ്റെ ഒരു സ്ട്രക്ചർ ഫോർമേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു റിംഗ് ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് മെയിനായിട്ട് മൂന്ന് കോമ്പൗണ്ട്സ് ആണ്. ഫസ്റ്റ് ഈസ് അസ്പാർട്ടേറ്റ്, ദെൻ ഗ്ലൂട്ടാമൈൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ നമുക്ക് വേറൊരു വ്യത്യാസം പ്യൂരിൻസുമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിരിമിഡിൻസ് ആ ഒരു ബേസിക് സ്ട്രക്ചർ ഫോർമേഷൻ, ആ ഒരു ബേസിക് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്തതിന് ശേഷമാണ് റൈബോസ് 5-ഫോസ്ഫേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുക എന്നുള്ളൊരു വ്യത്യാസമാണ്. സി, ഈ പിക്ചറിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പൊസിഷൻ 1, 6, 5 and 4 ആ ഒരു ഏരിയയിലുള്ള ഐറ്റംസ് എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അസ്പാർട്ടേറ്റ് ആണ്. സി, N1, C6, C5 and C4 ഇത്രയും ഗ്രൂപ്പ്സ്, ഇത്രയും ആറ്റംസ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അസ്പാർട്ടേറ്റ് ആണ്. അതുപോലെ C2 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. N3 എന്ന് പറയുന്ന ഈ ഒരു ആറ്റം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഗ്ലൂട്ടാമൈൻ ആണ്. ഓക്കെ, സിമ്പിൾ അല്ലേ നമുക്ക് പ്യൂരിൻസ് വെച്ച് നോക്കുമ്പോൾ. ഇനി നമുക്ക് സിന്തസിസിന്റെ സ്റ്റെപ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് തന്നെ പറയുന്നത് നമുക്ക് ഗ്ലൂട്ടാമൈൻ കാർബൺ ഡൈ ഓക്സൈഡിലോട്ട് അവരുടെ അമിഡോ നൈട്രജൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും, ആദ്യം തന്നെ ഈ ഒരു സിന്തസിസിൽ വരുന്നത് ഗ്ലൂട്ടാമൈനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അതിൽ ഈ ഗ്ലൂട്ടാമൈൻ അവരുടെ ആ ഒരു അമിനോ ആ ഒരു ഗ്രൂപ്പ് ഈ കാർബൺ ഡൈ ഓക്സൈഡിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഫോസ്ഫേറ്റ് എവിടെ നിന്നാണ് വന്നതെന്ന്. സി, അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു 2 ATP 2 ADP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള ഫോസ്ഫേറ്റ് ആണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ ഫൈനലി കിട്ടുന്നത് കാർബമോയിൽ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ആൻഡ് ഈ ഒരു റിയാക്ഷൻ ഇവിടെ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് കാർബമോയിൽ ഫോസ്ഫേറ്റ് സിന്തറ്റൈസ് 2 എന്ന് പറയുന്ന എൻസൈം ആണ്. ഇതിനെ നമുക്ക് സൈറ്റസോളിലായിട്ട് കാണാൻ പറ്റുന്ന ഒരു എൻസൈം ആണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ നോക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഗ്ലൂട്ടാമൈൻ വന്നു. ഗ്ലൂട്ടാമൈൻ അവരുടെ ആ ഒരു അമിനോ ഗ്രൂപ്പ് അല്ലെങ്കിൽ അമിഡോ നൈട്രജൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കാർബൺ ഡൈ ഓക്സൈഡിലോട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ നമുക്കിവിടെ 2 ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആ ഒരു ഫോസ്ഫേറ്റും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കാർബമോയിൽ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടി വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർബമോയിൽ ഫോസ്ഫേറ്റ് സിന്തറ്റൈസ് 2 CPS2 എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. നമുക്ക് ആദ്യം ഫോം ചെയ്ത കാർബമോയിൽ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ കൂടെ അസ്പാർട്ടേറ്റ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആദ്യം ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ അസ്പാർട്ടേറ്റ് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. സി, നമുക്ക് ആദ്യം ഈ ഒരു ബേസിക് സ്ട്രക്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഈ ഒരു കാർബണിലെ സൈഡ് ചെയിൻ ആയിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ മാറ്റി അവിടെ അസ്പാർട്ടേറ്റ് വന്ന് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ആണ് കാർബമോയിൽ അസ്പാർട്ടേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈം ഈസ് അസ്പാർട്ടേറ്റ് ട്രാൻസ് കാർബോമിലേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. നമുക്ക് ലാസ്റ്റ് ഫോം ചെയ്ത കാർബോമൈൽ അസ്പാർട്ടേറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിന് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇതൊരു ക്ലോസ്ഡ് സ്ട്രക്ചർ അല്ല. സി, ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ഇതിനെ നമുക്ക് ഫിൽ ചെയ്ത് ഇതൊരു ക്ലോസ്ഡ് റിംഗ് സ്ട്രക്ചറാക്കി മാറ്റണം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് ഡൈഹൈഡ്രോ ഓറോട്ടേസ് എന്ന് പറയുന്ന എൻസൈം. ഇതെന്താ ചെയ്യുന്നത്? ഈ ഒരു ഏരിയ, ഈ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലേ, ഈ ഏരിയയിൽ നിന്നും വാട്ടർ മോളിക്യൂളിനെ റിമൂവ് ചെയ്യും. H2O റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു ക്ലോസ്ഡ് സ്ട്രക്ചറായിട്ട് മാറും. ഈ ക്ലോസ്ഡ് സ്ട്രക്ചറിൻ്റെ പേരെന്താണ്? ഡൈഹൈഡ്രോ ഓറോട്ടേറ്റ് എന്നാണ് പേര്. ഇനി ഈ മൂന്ന് സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചില്ലേ, അതിൽ നമ്മൾ മൂന്ന് എൻസൈംസിൻ്റെ കാര്യം പറഞ്ഞു. ഒന്ന് CPS2, രണ്ടാമത്തേത് അസ്പാർട്ടേറ്റ് ട്രാൻസ് കാർബോമിലേസ്, ആൻഡ് മൂന്നാമത്തേത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡൈഹൈഡ്രോ ഓറോട്ടേസ്. ഈ മൂന്ന് എൻസൈമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർ മൂന്ന് പേരും
ഒരേ പ്രോട്ടീനിൻ്റെ മൂന്ന് ഫംഗ്ഷണൽ യൂണിറ്റ്സ് ആണ്, അല്ലെങ്കിൽ മൂന്ന് ഡൊമൈൻസ് ആണ്. ഡൊമൈൻസ് എന്ന് പറയുന്നത് ഫംഗ്ഷണൽ യൂണിറ്റ്സിൻ്റെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരേ പ്രോട്ടീനിൻ്റെ മൂന്ന് ഫംഗ്ഷണൽ യൂണിറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനെ നമുക്കൊരു മൾട്ടി ഫംഗ്ഷണൽ എൻസൈമിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. സി, മൂന്ന് എൻസൈംസ് ആണ് നമുക്കിവിടെ വരുന്നത്. ഈ മൂന്ന് എൻസൈംസും ഒരേ പ്രോട്ടീനിൻ്റെ മൂന്ന് ഡൊമൈൻസ് ആണ്, അല്ലെങ്കിൽ മൂന്ന് ഫംഗ്ഷണൽ യൂണിറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മൾട്ടി ഫംഗ്ഷണൽ എൻസൈമിന് എക്സാമ്പിളാണ്. ഇതുകൂടി നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. സം ടൈംസ് എക്സാമിന് ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടി ഫംഗ്ഷണൽ എൻസൈം എന്ന് ചോദിക്കാറുണ്ട്, എസ്പെഷ്യലി മെറ്റബോളിസത്തിൽ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ട ഒരു എക്സാമ്പിൾ ഇതായിരിക്കണം. ഈ മൂന്ന് എൻസൈംസിൻ്റെ പേരെഴുതുക. അതുപോലെ പറ്റുമെങ്കിൽ ഇവർ മീഡിയേറ്റ് ചെയ്യുന്ന ആ ഒരു റിയാക്ഷനും കൂടെ എഴുതി വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഫോർത്ത് സ്റ്റെപ്പിൽ നിങ്ങൾ നോക്കുക, നമ്മുടെ പ്രീവിയസ് പ്രോഡക്റ്റായ ഡൈഹൈഡ്രോ ഓറിറ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് കുറച്ച് ഹൈഡ്രജൻ ആറ്റംസ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത്. ഇത് മീഡിയേറ്റ് ചെയ്യുന്നത് NAD+ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പിന് മറ്റൊരു പേരുണ്ട്, NAD+ ഡിപ്പെൻഡൻറ്റ് ഡീഹൈഡ്രോജനേഷൻ എന്നാണ്. ഇതിനെ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈമാണ് ഡൈഹൈഡ്രോ ഓറോട്ടേറ്റ് ഡീഹൈഡ്രോജനൈസ്. അപ്പോൾ ഇവിടെ NAD+ സഹായത്തോടുകൂടി നമ്മൾ ഹൈഡ്രജൻ ആറ്റംസിനെ റിമൂവ് ചെയ്യുകയാണ്. ആൻഡ് ഫൈനലി നമുക്ക് കിട്ടുന്നത് ഓറോട്ടേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. അഞ്ചാമതായി വരുന്ന ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്യൂറിൻസിനെ പോലെ നമ്മൾ റൈബോസ് 5-ഫോസ്ഫേറ്റിൽ ആ ഒരു സ്ട്രക്ചറിലോട്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് ആഡ് ചെയ്യുന്ന ഒരു രീതിയല്ല പിരിമിഡിൻസ് എന്നുള്ളത് പറഞ്ഞിരുന്നു. വൺസ് എപ്പോഴാണോ അവരുടെ ഒരു റിംഗ് സ്ട്രക്ചർ കംപ്ലീറ്റ് ആവുന്നത് അപ്പോഴാണ് പിരിമിഡിൻസിനെ റൈബോസ് 5-ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ആ കോമ്പൗണ്ടിലോട്ട് അറ്റാച്ച് ചെയ്യുള്ളൂ. അതാണ് ആ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഓറോട്ടേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് അതൊരു ക്ലോസ്ഡ് സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്ക് ക്ലോസ്ഡ് സ്ട്രക്ചർ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ റൈബോസ് 5-ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിലോട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മളെ സഹായിക്കുന്നത് PRPP എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ട് ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ആ കോമ്പൗണ്ട്? ഫോസ്ഫോറൈബോസിൽ പൈറോഫോസ്ഫേറ്റ് ആണ്. അപ്പം ഇതിലുള്ള റൈബോസ് 5-ഫോസ്ഫേറ്റിലോട്ടാണ് ഇനി നമ്മൾ ഓറോട്ടേറ്റിനെ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിനെ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈമാണ് ഓറോട്ടേറ്റ് ഫോസ്ഫോറൈബോസിൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്കമാണ് OMP എന്ന് പറയുന്നത്, ഓറോട്ടിഡീൻ മോണോഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രിക്കസർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് നമുക്ക് പിരിമിഡിൻസിൻ്റെ ആ ഒരു ഫോർമേഷനിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു സ്റ്റെപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഫൈനലി നമ്മുടെ OMP എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിൽ നിന്ന് UMP ഫോം ചെയ്യാണ്, യൂറിഡീൻ മോണോഫോസ്ഫേറ്റ് ഫോം ചെയ്യാണ്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇവിടെ ഒരു ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യാണ് മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈം ഈസ് OMP ഡീകാർബോക്സിലേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫൈനലി UMP കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഫർദർ ഓരോരോ പിരിമിഡിൻസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇനിയാണ് നമ്മൾ നമ്മുടെ പിരിമിഡിൻസിൻ്റെ ശരിക്കുമുള്ള ഒരു ഫോർമേഷൻ നടത്തുന്നത്. അപ്പം നമുക്ക് ഫൈനലി കിട്ടിയത് UMP എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് യൂറിഡീൻ മോണോഫോസ്ഫേറ്റ്. ഈ യൂറിഡീൻ മോണോഫോസ്ഫേറ്റിനെ നമ്മൾ ആദ്യം ചെയ്യുന്നത് യൂറിഡീൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്, UDP ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൈനേസ് എൻസൈം ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് ATP. ഓക്കെ, ഇതുവരെ കോമൺ ഒരു പ്രോസസ്സാണ്. ഇനി വരുന്നത് രണ്ട് സെപ്പറേറ്റ് റിയാക്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഈ UDPയിൽ നിന്ന് നമുക്ക് DOXY UDP ഫോം ചെയ്യണം. അതിനെ നമ്മളെ സഹായിക്കുന്ന എൻസൈം റൈബോ ന്യൂക്ലിയോടൈഡ് റിഡക്ടേസ് ആണ്. ഈ ഒരു റിയാക്ഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു തയോ റിഡോക്സിൻ ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ ആണ്. ബിക്കോസ് ഇവിടെ നമുക്കൊരു തയോ റിഡോക്സിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ ഒരു ഹെൽപ്പും കൂടെ വേണ്ടി വരുന്നത് കൊണ്ടാണ് ഈ ഒരു പേര് പറയുന്നത്. അങ്ങനെ നമ്മൾ DOXY UDP ആയിട്ടാണ് നമ്മളിത് ഫോം ചെയ്യുന്നത്. DUDP അതായിട്ടാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. ആൻഡ് അതിനെ നമ്മൾ ഫർദർ DUMP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ഫൈനലി DTMP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. DTMP എന്ന് പറയുന്നത് DOXY തൈമിഡീൻ മോണോഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, DTMP ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് തൈമിഡിലേറ്റ് സിന്തറ്റേസ് എന്ന് പറയുന്ന എൻസൈം. ഇവിടെ നമുക്ക് മറ്റൊരു കോമ്പൗണ്ടിൻ്റെ ഹെൽപ്പും കൂടെ വേണ്ടി വരും. ആ കോമ്പൗണ്ടാണ് മെഥിലീൻ ടെട്രാഹൈഡ്രോഫ്യൂരാൻ.
എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ട്. ഓക്കെ, ഈ കോമ്പൗണ്ടാണ് നമ്മളിവിടെ ഡി ടി എം പി ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട്. ഇതൊരു റിയാക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് യു എം പിയിൽ നിന്നും ഡി ടി എം പി ആയതെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത റിയാക്ഷനാണ് നമ്മൾ യു എം പി അല്ലെങ്കിൽ യു ഡി പിയിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് സി ടി പി ഫോം ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ യു ഡി പിയിൽ നിന്നും ആദ്യം നമുക്ക് ഫോം ചെയ്യേണ്ടത് എന്താണ്, യു ടി പി ആണ്. ഡൈഫോസ്ഫേറ്റ് ആയിട്ടുള്ളതിനെ ട്രൈ ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താണ്, എഗെയിൻ നമ്മളൊരു കൈനേസ് എൻസൈമാണ് യൂസ്. ഇൻ ദ പ്രസൻസ് ഓഫ് എ ടി പി, ഇവിടെ നമ്മളൊരു എ ടി പി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് യു ടി പി ആയി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, സി ടി പി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. വാട്ട് ഈസ് സി ടി പി? സൈറ്റിഡിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് സി ടി പി. അപ്പോൾ ഈ ഒരു സി ടി പി അല്ലെങ്കിൽ സൈറ്റിഡിൻ ട്രൈഫോസ്ഫേറ്റ് ഫോം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സി ടി പി സിന്തറ്റൈസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഇതിന് നമ്മളെ സഹായിക്കുന്ന കോമ്പൗണ്ടാണ് ഗ്ലൂട്ടാമൈൻ. അതുപോലെ എ ടി പി നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഫൈനൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യു എം പിയിൽ നിന്നും നമ്മൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ ഡി ടി എം പി പ്രൊഡ്യൂസ് ചെയ്തു, അതുപോലെ തന്നെ സി ടി പി പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പം നമ്മൾ ആ പിക്ചറിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മൾ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി നമ്മൾ ഓവറോൾ ഈ ഒരു ഡിനോവ സിന്തസിസിന്റെ റെഗുലേഷൻ നോക്കുവാണെങ്കിൽ ആദ്യത്തെ റെഗുലേഷൻ വരുന്നത് നമ്മുടെ സി പി എസ് ടു എന്ന് പറയുന്ന ആ ഒരു എൻസൈമിലാണ്. ഇതിൽ പോസിറ്റീവ് റെഗുലേഷൻ വരുന്നത് പി ആർ പി പിയുടെ പ്രസൻസിലാണ്. എന്ന് വെച്ചാൽ പി ആർ പി പി ആണ് ഇവരെ ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിന് പ്രൊഡക്ഷൻ ഓഫ് യു ടി പി ആയി കഴിയുമ്പോൾ ഈ യു ടി പി തന്നെ വന്നിട്ട് ഈ സി പി എസ് ടുവിനെ ഇൻആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ആദ്യത്തെ റെഗുലേഷൻ. രണ്ടാമത്തെ റെഗുലേഷൻ എന്ന് പറയുന്നത് എ ടി എന്ന് പറയുന്ന എൻസൈമാണ്. ഏതാണ് എ ടി എൻസൈം? അസ്പാർട്ടേറ്റ് ട്രാൻസ് കാർബോമിലേസ് എന്ന് പറയുന്ന എൻസൈമാണ് എ ടി. ഈ എ ടി എന്ന് പറയുന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എ ടി പി ആണ്. അതുപോലെ തന്നെ ഇതിനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നത് സി ടി പി ആണ്. എപ്പോഴാണോ ആവശ്യത്തിന് നമുക്ക് സി ടി പി പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുന്നത് അപ്പോൾ തന്നെ നമ്മളിവിടെ എ ടി എന്ന് പറയുന്ന ഈ ഒരു എൻസൈമിനെ സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ ഇൻആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബേസിക് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാല് റെഗുലേഷനിലാണ് വരുന്നത്, രണ്ട് പോസിറ്റീവ് റെഗുലേഷനും രണ്ട് നെഗറ്റീവ് റെഗുലേഷനാണ് വരുന്നത്. രണ്ടും വരുന്നത് സി പി എസ് ടുവിലും എ ടി എന്ന് പറയുന്ന എൻസൈമിലുമാണ്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. ഇനി പിരിമിഡീൻസിൻ്റെ സാൽവേജ് പാത്വേ നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുന്ന യൂറിഡീൻ അല്ലെങ്കിൽ സൈറ്റഡീൻ, അതും അല്ലെങ്കിൽ നമുക്ക് ഡിയോക്സി തൈമഡീനോ അല്ലെങ്കിൽ ഡിയോക്സി സൈറ്റഡീനോ, അങ്ങനെ ഏത് കോമ്പൗണ്ട് ഫ്രീ ആയിട്ട് നടക്കുന്ന ഏതൊരു കോമ്പൗണ്ടിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് കംപ്ലീറ്റ് പിരിമിഡീൻസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുവാണെങ്കിൽ യൂറിഡീൻ. യൂറിഡീൻ ആണെങ്കിൽ നമുക്ക് യൂറിഡീൻ കൈനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്തോടു കൂടി യു എം പി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളൊരു എ ടി പി യൂട്ടിലൈസ് ചെയ്യും. അതുപോലെ സൈറ്റഡീൻ ആണെങ്കിൽ സൈറ്റഡീൻ കൈനേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്ത് സി എം പി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെയും നമ്മളൊരു എ ടി പി യൂട്ടിലൈസ് ചെയ്യും. ഇനി ഡിയോക്സി തൈമഡീൻ ആണെങ്കിൽ അവിടെ നമുക്ക് തൈമഡീൻ കൈനേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്ത് ടി എം പി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എഗെയിൻ ഒരു എ ടി പി യൂട്ടിലൈസേഷൻ. പിന്നെ ഡിയോക്സി സൈറ്റഡീൻ ആണെങ്കിൽ നമുക്ക് ഇവിടെയും ഡിയോക്സി സൈറ്റഡീൻ കൈനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ഡി സി എം പി ഫോം ചെയ്യാൻ പറ്റും. ഇവിടെയും നമുക്കൊരു എ ടി പി ആവശ്യമാണ്. അപ്പോൾ ഇത് സിമ്പിളല്ലേ സാൽവേജ് പാത്വേ? നമുക്ക് ഫ്രീ ആയിട്ട് നടക്കുന്ന കോമ്പൗണ്ട്സിൽ നിന്നും നമുക്ക് ആവശ്യമായ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, അപ്പോൾ ഇതിൽ വളരെ എളുപ്പമായിട്ട് നമ്മൾ കൈനേസ് എൻസൈമും എ ടി പി മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ പറയുന്ന ഇത്രയും ലെങ്ത്തിൽ യൂറിഡീൻ സൈറ്റഡീൻ കൈനേസ് അങ്ങനെയൊന്നും ഓർത്തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ കൈനേസ് എന്തെങ്കിലും എഴുതി വെക്കുക. പക്ഷേ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. യൂറിഡീൻ ആണെങ്കിൽ നമുക്ക് യൂറിഡീൻ കൈനേസ്, സൈറ്റഡീൻ ആണെങ്കിൽ സൈറ്റഡീൻ കൈനേസ്, ഡിയോക്സി തൈമഡീൻ ആണെങ്കിൽ തൈമഡീൻ കൈനേസ്, അങ്ങനെ ആ ഒരു വേർഡ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം കൈനേസ് എന്ന് മാത്രം എഴുതാം. അങ്ങനെ തെറ്റില്ല കൈനേസ് എന്ന് എഴുതുന്നതുകൊണ്ട്. പിന്നെ അവിടെ നമുക്കൊരു എ ടി പി യൂട്ടിലൈസേഷനും കാണിക്കേണ്ടതാണ്. ഇനി ഡീഗ്രഡേഷൻ ഓഫ് പിരിമിഡിൻ ന്യൂക്ലിയോടൈഡ് പറയുകയാണെങ്കിൽ നമ്മൾ പ്യൂരിൻ ഡീഗ്രഡേഷനിൽ നമ്മൾ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. ബിക്കോസ് നമുക്ക് യൂറിക് ആസിഡ് ആയിരുന്നു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ഈ യൂറിക് ആസിഡ് നമുക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് തരുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് സ്പാരിംഗ്ലി സോലുബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സ്പാരിംഗ്ലി സോലുബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സോലുബിൾ അല്ല, ചെറിയ എമൗണ്ടിൽ മാത്രം സോലുബിൾ ആയിട്ട് പോകുന്ന ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെയാണ് യൂറിക് ആസിഡ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ പിരിമിഡീൻ്റെ ഒരു അവസ്ഥ നമ്മൾ നോക്കുവാണെങ്കിൽ പിരിമിഡീൻ കാറ്റബോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഹൈലി വാട്ടർ സോലുബിൾ പ്രൊഡക്ട്സ് ആണ്. ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, ബീറ്റ അലാനിൻ ആൻഡ് ബീറ്റ അമിനോ ഐസോബ്യൂട്രേറ്റ് എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട്സ് എല്ലാം തന്നെ
ഹൈലി വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇവർ നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലൂടെ തന്നെ ഈ പറയുന്ന ബൈ പ്രോഡക്ട്സ് എല്ലാം പുറത്തോട്ട് പോകും. ആവശ്യത്തിനുള്ളതാണെങ്കിൽ മാത്രം നമ്മുടെ ബോഡിയിൽ വെക്കുള്ളൂ. പക്ഷെ യൂറിക് ആസിഡ് അങ്ങനെയല്ല. നമുക്ക് സോലുബിൾ അല്ലാത്ത അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സോലുബിൾ അല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഡിസോർഡേഴ്സ് ഓഫ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് അസോസിയേറ്റഡ് വിത്ത് പിരിമിഡിയും മെറ്റബോളിസം, നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. നേരത്തെ പറഞ്ഞ അതേ റീസൺ തന്നെ നമുക്ക് അത്ര വലിയ അസുഖങ്ങളൊന്നും പിരിമിഡിയും മെറ്റബോളിസത്തിൽ വരാൻ സാധ്യതയില്ല. വന്നാൽ തന്നെ ഇറ്റ്സ് ടു റെയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്, നമുക്ക് ഇതിലുണ്ടാവുന്ന ബൈ പ്രോഡക്ട്സ് എല്ലാം ഹൈലി വാട്ടർ സോലുബിൾ ആണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഇഷ്ടംപോലെയുള്ള നമ്മുടെ ശരീരത്തിൽ ഇത് പുറന്തള്ളാൻ അത്ര വലിയ പാടൊന്നുമില്ല. പക്ഷേ പ്യൂർ മെറ്റബോളിസത്തിൽ നമുക്ക് ഉണ്ടാകുന്ന യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉള്ളൊരു സാധനമാണ്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് ജോയിൻറ് പെയിനും ഗൗട്ടൊക്കെ പോലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിരിമിഡിനിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസോർഡേഴ്സ് അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പിരിമിഡിൻ മെറ്റബോളിസം. അപ്പോൾ നമ്മുടെ മൊത്തം ന്യൂക്ലിക് ആസിഡ് മെറ്റബോളിസം ആണ് നമ്മൾ പറഞ്ഞത്. ഇനി പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.